എല്ലാ കാര്യങ്ങളും ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് നാഥൻ ഇന്നലെ തന്റെ പിതാവിനെ സ്തുതിച്ചുവല്ലോ. ടൗട്ട ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് ഏശയ്യ 25:6-10 നാം ധ്യാനിക്കും. ആധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവം ചെയ്ത വിസ്മയാവഹങ്ങളായ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം സ്തുതി അർപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഏശയ്യ 25:1-5 മരണത്തിന്റെയും മരണവ്യഥയുടെയും താണ്ഡവത്തിനുമേൽ നാഥൻ വരിക്കുന്ന അന്തിമ വിജയം ഇവിടെ വിളംബരം ചെയ്യപ്പെടുകയാണ്. അവസാന ശത്രുവാണ് മരണം. ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന വിലാപത്തിന്റെ മൂടുപടം അവിടുന്ന് തന്നെ നീക്കിക്കളയും. കാരണം ദൈവം മരണത്തെ തന്നെ വിഴുങ്ങിക്കളയുന്നു. ഏശയ്യ 25:7-8. കണ്ണീരെല്ലാം ദൈവം തുടച്ചു മാറ്റുന്നു അപമാനങ്ങളും. ഇവിടെ ഏശയ്യ പറയുന്നത് വെളിപാട് 21:4 ചേർത്ത് വായിച്ചു നോക്കൂ. അപ്പോൾ നാം അറിയും എങ്ങനെ ദൈവം പ്രവാചകൻ വഴി അരുൾ ചെയ്തത് പൂർത്തിയാക്കിയെന്ന്. കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും നല്ല പാകം വന്ന വീഞ്ഞുമിണക്കി ദൈവം തന്റെ വിശുദ്ധ പർവ്വതത്തിൽ വിരുന്നൊരുക്കുകയാണ്. പർവ്വതം സുരക്ഷിത സങ്കേതത്തിന്റെയും ഔന്നത്യത്തിന്റെയും ലക്ഷണമാണ്. അശുദ്ധമായതൊന്നും പ്രവേശിക്കാത്ത സ്വർഗീയ ജെറുസലേം. വെളിപാട് 21:27. അതിനാൽ ഉറങ്ങുന്നവർ എഴുന്നേറ്റ് ശക്തിയുടെ വസ്ത്രം ധരിക്കട്ടെ. ഏശയ്യ 52:1. ദൈവത്തിന്റെ നിറഞ്ഞു കവിയുന്ന ഈ ഭക്ഷണ മേശയിലേക്കും വീഞ്ഞ ചഷകത്തിലേക്കും നമ്മൾ കടന്നു വരുന്നതിന് മുൻപ് കണ്ണീരിന്റെ പാനപാത്രങ്ങൾ മട്ടോളം ഊറ്റിക്കുടിച്ചിട്ടുണ്ടാകും. ജീവിത പരീക്ഷണങ്ങളുടെ കൈപ്പേർന്ന വീഞ്ഞു പാത്രങ്ങൾ. സങ്കീർത്തനം 75:8. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും എന്റെ വിശ്വാസം ഞാൻ കാത്തുസൂക്ഷിച്ചു. മനുഷ്യരെല്ലാം വഞ്ചകരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴും. സങ്കീർത്തനം 116:10. ഇപ്രകാരം കഠിനമായ ജീവിത പരീക്ഷണങ്ങൾ പോലും ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹമായി വായിച്ചെടുത്തുകൊണ്ട് സങ്കീർത്തകൻ തുടരുന്നു. രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. സങ്കീർത്തനം 116:13. അവിടുന്ന് എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചു. 116:8. ഇന്ന് ഏശയ്യ കാണുന്നതും വെളിപാടുകാരൻ നമ്മോട് പറഞ്ഞു തന്നതുമായ ആ സുഭക സത്യങ്ങൾ തന്നെ. മരണത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്ത ദൈവം എന്റെ കണ്ണീർ തുടച്ച് എന്നെ കാലിടറാതെ കാത്തു. വഴിയിൽ തളർന്നു വീഴാതിരിക്കാൻ വിശിഷ്ടമായി പോറ്റി. ഇന്ന് സങ്കീർത്തനം 23 നാം ധ്യാനിക്കുന്നത്. ഇടയനായ ദൈവം, എത്ര ധ്യാനിച്ചാലും പുതുമ വിട്ടുമാറാത്ത ഒരു സുന്ദര കീർത്തനം. ഏത് ജീവിത സാഹചര്യത്തിലും വായിച്ചെടുക്കാനാകുന്ന ഒന്ന്. വയറുനിറയെ ഭക്ഷണം വിളമ്പി വിരുന്നൊരുക്കി, പാനപാത്രം കവിഞ്ഞൊഴുക്കി, തലയിൽ പരിമള തൈലം ചൊരിഞ്ഞൊഴുക്കി അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്ത് ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്തു. എന്നാൽ ഈ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് സങ്കീർത്തനം 22 ആലപിച്ചിട്ടാണ് നാം വന്നത്. ക്രൂശിതന്റെ മുദ്ര പേർന്ന സങ്കീർത്തനം 22. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ നീ കൈയൊഴിഞ്ഞോ? കഠിനമായ ഈ ചോദ്യം ഒരിക്കലെങ്കിലും ചോദിക്കാത്ത ആർക്കും സങ്കീർത്തനം 23 മാധുര്യം ആസ്വദിക്കാനാവില്ലത്രേ. സങ്കീർത്തനം 22 കുരിശിൽ പിടഞ്ഞവൻ തന്നെയാണ്, കൊല്ലപ്പെട്ട കുഞ്ഞാട് തന്നെയാണ് എന്നെ മനസ്സുയർത്താനും ശിരസ്സുയർത്താനും പഠിപ്പിക്കുന്ന സങ്കീർത്തനം 23 നല്ലിടയൻ. ഏശയ്യ 25:9 പറയും പോലെ, ഇതാ നിന്റെ ദൈവം, ഇതാ നോക്കൂ എന്നർത്ഥം വരുന്ന ഹിന്ന എന്ന പദം, അതിന്റെ അനുബന്ധമായ ഹിന്നേനി എന്ന പദം, ഇതെല്ലാം മുൻപൊരിക്കൽ നാം ധ്യാനിച്ചിട്ടുണ്ടല്ലോ. ഹിന്നേനി എന്നാൽ ഇതാ ഞാൻ. ദൈവത്തിന് സ്വയം വിട്ടുകൊടുക്കുന്ന ശൈലിയാണത്. അബ്രഹാം ചെയ്തതുപോലെയും പരിശുദ്ധമറിയയും ചെയ്തതുപോലെയും ഇതാ ഞാൻ അരുൾ ചെയ്താലും. ഇതാ നിന്റെ ദൈവം എന്ന് കേൾക്കുമ്പോൾ നാം ഉടനെ തന്നെ പറയണം, ഇതാ ഞാൻ എന്റെ ദൈവമേ. പരിശുദ്ധ കുർബാനയുടെ മുദ്ര പേർന്ന രണ്ടു വായനകൾ തന്നെയാണ് ഏശയ്യ 25 സങ്കീർത്തനം 23 നാം ധ്യാനിക്കുന്നത്. പരിശുദ്ധ കുർബാനയെ നാം എവുക്കരിസ്തിയ എന്ന് വിളിക്കും. ഗ്രീക്കിൽ കൃതജ്ഞതാ വചനം എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് സുവിശേഷത്തിൽ ഈ പദം നാം കണ്ടെത്തുന്നു. മത്തായി 15:29-37. നാഥൻ 4000 പേരെ പോറ്റുമ്പോൾ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞത ചൊല്ലിയെന്നതിന് എവുക്കരിസ്തയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച ആദ്യത്തെ അബദ്ധ വിശ്വാസം സാമൂഹികപരമായ സ്വഭാവമുള്ള ഒന്നാണെന്നറിയാമോ? ദൈവശാസ്ത്രപരമായ കീറാമുട്ടിയായിരുന്നില്ല അത്. 1 കൊരിന്ത്യർ 11 വായിച്ചാൽ നാം അതറിയും. അക്കാലത്ത് പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ കുർബാന ആചരിക്കാൻ വരുന്നവരിൽ സമ്പന്നരും പരമദരിദ്രരുമുണ്ട്. സമ്പന്നർ കൂട്ടുകാരുമൊത്ത് ആദ്യമേ തന്നെ വിരുന്നുണ്ടിട്ട് ദരിദ്രർക്ക് ഒരു തരിയോ പൊട്ടോ പൊടിയോ പോലും ബാക്കി വെച്ചിരുന്നില്ല. പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തെ അപമാനിക്കുന്നു. ദരിദ്രന്റെ വിശപ്പകറ്റാതെ എങ്ങനെ നമുക്കായി അപ്പമാകുന്ന നാഥനെ നമുക്ക് തിരിച്ചറിയാനാകും? സാമൂഹിക പ്രതിബദ്ധതയില്ലാത്തവന് എങ്ങനെ ദൈവിക ജ്ഞാനമുണ്ടാകും? ഇന്ന് 4000 പേരെ ഭക്ഷണത്തിനെഴുത്തുമ്പോൾ നാഥൻ പറഞ്ഞു തനിക്ക് അവരെ കണ്ടിട്ട് അനുകമ്പ തോന്നുന്നുവെന്ന്. ഗ്രീക്കിൽ ഇത് കുറെ കൂടി വിവരണാത്മകമാണ്. സ്പ്ലാങ്നിസോമായി, സ്പ്ലാങ്ന കുടല് പിണയുന്നു എന്നാണ് സൂചന.
സ്നേഹാർദ്രത ഉള്ളിൽ തികട്ടിമറിയുന്നു. അത് അവൻ്റെ സ്വസ്ഥതകളെ തടസ്സപ്പെടുത്തുന്നു. വിശുദ്ധമായൊരു അസ്വസ്ഥതയിലേക്ക് അവനെ തള്ളിയിടുന്നു. ഈ സുവിശേഷ ഭാഗത്തേക്ക് വരും മുൻപ് മത്തായി 15:21-28 ഭാഗത്ത് കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസ വിജയത്തെ നാം കാണും. ദാവീദ് പുത്ര എന്നവൾ വിളിച്ചു. യഹൂദർക്ക് വേണ്ടി മാത്രമുള്ള മിശിഹായാണല്ലോ യഹൂദരെ സംബന്ധിച്ച് ദാവീദ് പുത്രൻ. അതുകൊണ്ട് തന്നെ നാഥൻ അവളെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ പരീക്ഷണത്തിൽ അവൾക്ക് യഹൂദരെക്കാളും ദൈവിക ജ്ഞാനവും വിശ്വാസവും ഉണ്ടെന്ന് നാഥൻ തിരിച്ചറിയുന്നു. ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആടുകൾക്ക് വേണ്ടി മാത്രമല്ല, താൻ എല്ലാവർക്കും വേണ്ടിയാണ് വന്നത് എന്ന സത്യം നാഥൻ മറനീക്കി അവതരിപ്പിക്കുകയാണ്. ഏശയ്യാ കണ്ട് സർവ്വജനതയും വിരിഞ്ഞിരിക്കുന്ന ആ ദൈവമല. സങ്കീർത്തനം 23 കണ്ട് സർവ്വലോക ഇടയനായ നാഥൻ. നായ്ക്കൾക്ക് ലഭിക്കുന്ന അപ്പകഷ്ണം മാത്രമല്ല, അവൾക്ക് സമ്പൂർണ്ണ അനുഗ്രഹം നൽകിയാണ് നാഥൻ തിരിച്ചയക്കുന്നത്. അതും ആ നിമിഷം തന്നെ, വെളിപാടിന്റെ ആ നിമിഷം. വിശ്വാസത്തിന്റെ ആ മുഹൂർത്തം അനുഗ്രഹത്തിന്റെ പൂർണ്ണ ബിന്ദുവായി മാറുന്നു. ദരിദ്രന് അപ്പകഷ്ണം പോലും ബാക്കി വയ്ക്കാൻ മടിക്കുന്ന കൽപ്പിത ക്രിസ്ത്യാനികളുടെ പരിശുദ്ധ കുർബാന ആചരണമല്ല ഇത്. ജീവന്റെ അപ്പം തന്നെയായവന്റെ മഹാവിരുന്നാണ്. അതിൽ പിന്നെ അവൻ മലയിലേക്ക് കയറി പ്രഘോഷിക്കുകയും രോഗശാന്തികൾ നൽകുകയും ചെയ്തു. മത്തായി 15:29. അത് കണ്ടനുഭവിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിച്ചു. ഏശയ്യ കണ്ട ദൈവമല്ല തന്നെയാണിത്. ഏശയ്യ 29:18-35:5. തൊട്ടു മുൻപ് മത്തായി 14 അപ്പം വർദ്ധിപ്പിച്ച ഒരു സംഭവം വിവരിച്ചിരുന്നു. ഇന്നിതാ മറ്റൊരു സംഭവം കൂടി. രണ്ട് സമാന സംഭവങ്ങൾ ചേർത്ത് വെക്കുന്നത് വഴി മത്തായി ചരിത്രത്തെക്കാളേറെ ദൈവിക രഹസ്യം വെളിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. മത്തായി 16:9-11 വാക്യങ്ങളിൽ ഈ രണ്ട് സന്ദർഭങ്ങളെയും നാഥൻ വ്യത്യസ്തമായി ഊന്നി പറയുന്നുമുണ്ട്. ഇന്ന് ഇവിടെ ഭക്ഷിച്ച് തൃപ്തരായ ഈ 4000 പേർ വിജാതീയരാകാനാണ് സാധ്യത. കാരണം നാഥൻ വിജാതീയ പ്രദേശങ്ങളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്ത് ദൈവത്തിന്റെ അനന്തമായ മഹാകാരുണ്യത്തെയും സാർവജനീയമായ രക്ഷാകര പദ്ധതിയെയും കാണുമ്പോൾ നെറ്റിച്ചുളിക്കുന്നവർക്ക് വേണ്ടി തന്നെയാണ് യഹൂദരുടെ സുവിശേഷകനായ മത്തായി ഈ അധ്യായം രേഖപ്പെടുത്തുന്നത്. നെറ്റിച്ചുളിക്കുന്നവർ ഇന്നും ഏറെയുണ്ട് കേട്ടോ. ദൈവത്തിന്റെ വേട്ടപ്പെട്ടികളെന്ന് കരുതി ചാടിയിറങ്ങുന്നതിന് മുൻപ് അവർ തങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദൈവം നിനക്ക് നിറച്ചു തന്ന അനുഗ്രഹത്തിന്റെ തീന്മേശയിൽ നിന്ന് ഒരു റൊട്ടിപ്പൊടിയെങ്കിലും നീ വിശക്കുന്നവന് നൽകിയിട്ടുണ്ടോ? തെറ്റിദ്ധരിക്കല്ലേ, തിന്ന് ദഹിച്ചു പോകുന്ന ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഇവിടെ പറയുന്നത്. റോമർ 14:17.